നമ്മൾ അടുത്തിടെ പരിചയപ്പെടുത്തിയ രണ്ട് കിഡിലൻ സ്മാർട്ട്ഫോണുകളാണ് ഐ ക്യു നിയോ 6 എന്ന സ്മാർട്ട്ഫോണും അതുപോലെ പോക്കോ F4 എന്ന ഫോണും. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട്ഫോണുകളെയും ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കുന്ന പ്രധാന ഘടകം എന്തെന്ന് ചോദിച്ചാൽ ഇതിനകത്തെ പ്രോസസ്സർ തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറാണ് രണ്ട് സ്മാർട്ട്ഫോണുകളിനകത്തും വന്നിരിക്കുന്നത്. ഇന്ന് 870യെക്കാളും മുന്തിയ പല പ്രോസസ്സർ വന്നെങ്കിലും ഗെയിമിങ്ങിന് ഇത്രയധികം ഫൈൻ ട്യൂൺ ചെയ്യപ്പെട്ട പ്രോസസ്സർ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മികച്ച ഗെയിമിംഗ് സ്മാർട്ട്ഫോൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മികച്ച ഗെയിമിംഗ് സ്മാർട്ട്ഫോൺ പുറത്തിറക്കാൻ ഒരുങ്ങുന്ന ബ്രാൻഡുകൾ പലപ്പോഴും 870 എന്ന സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ സെലക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ രണ്ട് ഫോണുകളുടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പലരും നമ്മളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിരുന്നു, ഇവർ തമ്മിലൊന്ന് കമ്പാരിസൺ ചെയ്ത് ഏതാണ് മികച്ച സ്മാർട്ട്ഫോൺ എന്ന് കണ്ടെത്താൻ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് അത് തന്നെയാണ്, പോക്കോ F4 വേഴ്സസ് ഐ ക്യു നിയോ 6. അപ്പോൾ ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ ഡിസൈൻ വൈസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്ന ഏതാണ്? എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഐ ക്യു നിയോ 6 ആണ് കുറച്ച് കാണാൻ ഒരു ഗുഡ് ലുക്കിംഗ് സ്മാർട്ട്ഫോൺ. ഒരു ട്രെൻഡി ഡിസൈനാണ്, കണ്ടല്ലേ, കണ്ട ഒരു പ്രീമിയം ലുക്ക് തോന്നും അല്ലേ. ഒരു കുറച്ച് ഈ ഫോണിൻ്റെ പ്രൈസിങ്ങിനേക്കാൾ വിലയുള്ള ഏതോ ഒരു ഫോൺ കയ്യിലിരിക്കുന്ന ഒരു ഫീല് നമുക്ക് ഇതിൻ്റെ ലുക്ക് വൈസിലുണ്ട്. ആ സമയം പോക്കോ F4 ഒരു നോർമൽ സ്റ്റാൻഡേർഡ് ലുക്കാണ്. ചിലർക്ക് ഒരുപക്ഷെ ഈ സ്റ്റാൻഡേർഡ് ലുക്കായിരിക്കും ഇഷ്ടപ്പെടുക. എനിക്ക് എന്തുകൊണ്ടോ ഐ ക്യു നിയോ 6 ആണ് കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടത്. എസ്പെഷ്യലി ഈ ക്യാമറ മോഡ്യൂളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമാണ്. മൊത്തത്തിൽ ആ ഒരു കളറും അതിൻ്റെ ഒരു ഗ്ലോസി ലുക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ പോക്കോ F4 കുറച്ചുകൂടി ഒരു സ്ക്വയർ ബോക്സി ഡിസൈനൊക്കെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രീമിയം ലുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഐ ക്യു നിയോ 6 കൊടുത്തപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിൻ്റെ ഡിസൈനിലുണ്ട്. അതായത് പോക്കോ F4 ബാക്ക് സൈഡ് ഗ്ലാസ് ആണ്, പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ്. കണ്ടാൽ പക്ഷേ ഇത് പ്ലാസ്റ്റിക് എന്നും പറയില്ല. അപ്പോൾ കേസ് ഇട്ട് രണ്ട് ഫോൺ ഉപയോഗിച്ച ഗ്ലാസ് ആണോ പ്ലാസ്റ്റിക് ആണോ ഇതൊന്നും ഇതിനെ ബാധിക്കില്ല. എന്ത് തന്നെയായാലും ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി പോക്കോ F4 ഈ പറഞ്ഞ ഗ്ലാസ് ബോഡി ആയതുകൊണ്ട് തന്നെ ഉണ്ട്. മാത്രമല്ല വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇത് സ്ക്വയർ ഡിസൈനാണല്ലോ ഈ ഒരു പോക്കോ F4. എന്നാൽ ഇതിൻ്റെ ബാക്ക് തന്നെ ഉണ്ടല്ലോ ഇങ്ങനെ കർവ്ഡാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പിടിക്കാനുള്ള ആ ഒരു ഇൻഹാൻഡ് ഫീലിൻ്റെ ഒരു സുഖവും നമുക്ക് ഐ ക്യു നിയോ 6 കിട്ടും. ട്രെൻഡി ലുക്കും ഈ ഒരു ഐ ക്യു നിയോ 6 ആണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐ ക്യു നിയോ 6 ആണ് എനിക്ക് ഡിസൈൻ വൈസ് കുറച്ച് ഒരു അപ്പർ ഹാൻഡ് ഐ ക്യു നിയോ 6. എനിക്ക് അതിൽ തന്നെ ഇഷ്ടപ്പെട്ട, കാരണം നമ്മൾ ആ കാണുന്ന വുഡിൻ്റെ കളർ ഏകദേശം കറക്റ്റ് എനിക്ക് അതുപോലെ അതിനകത്ത് തോന്നി. ഇതിനകത്ത് ഇച്ചിരി കളർ കൂടുതലില്ലേ, കൂടുതലായിട്ട് തോന്നിക്കുക കളർ കൂടുതലുണ്ട്. അതിനകത്ത് ഇച്ചിരി കളർ കുറവാണ് ഇത് കാണാനാണ് ഇച്ചിരി ഭംഗി കൂടുതല് അതിനകത്താണ്. വളരെ കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഐ ക്യു നിയോ 6 ഒരു നോർമൽ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇവിടെ പോക്കോ F4 കുറച്ചുകൂടെ സാച്ചുറേറ്റഡ് ആയിട്ടാണ് വരുന്നത്. കളറൊക്കെ കുറച്ചുകൂടെ കൂടുതലാണ്. ഒന്ന് പ്രോസസ്സ് ചെയ്ത് ഒന്ന് എൻഹാൻസ് ചെയ്ത് തരുന്നു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടാൽ പോക്കോ F4 ഫോട്ടോ കൊള്ളാമെന്ന് ഒറ്റയടിക്ക്. ഇപ്പം നിങ്ങൾ ഇത് രണ്ടും കൂടെ കണ്ടുകഴിഞ്ഞാൽ പോക്കോ F4 ആണ് അടിപൊളി എന്ന് പറയും, അതിലെ ഫോട്ടോ എന്ന് പറയും. പക്ഷേ നാച്ചുറലി ഞങ്ങൾ കാണുന്നത് അതുപോലെ തന്നത് ഇവിടെ ഐ ക്യു നിയോ 6 ആണ്. ഇവിടെ ഒരു എൻഹാൻസ്മെൻ്റ് പോക്കോ F4 വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ വ്യത്യാസം. നാച്ചുറൽ ഫോട്ടോ ഐ ക്യു നിയോ 6 ഇതിൽ തരുന്നു, ഇവിടെ പോക്കോ F4 എൻഹാൻസ് ചെയ്ത് സാച്ചുറേറ്റ് ചെയ്ത് തരും. വെയ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഐ ക്യു നിയോ 6 190 ഗ്രാമേ ഉള്ളൂ, ഇതൊരു 5 ഗ്രാം കൂടുതലുണ്ട്. അതുപോലെ തിക്നെസ്സിൻ്റെ കാര്യം പറഞ്ഞാലും ഐ ക്യു നിയോ 6 8.54 തിക്നെസ് ഉണ്ട്, ഇത് 7.7 mm ഉള്ളൂ. പക്ഷേ കണ്ടാൽ നമുക്ക് പോക്കോ F4 തിക്നെസ് കൂടുതലുണ്ട് എന്ന് തോന്നുക, പക്ഷേ ഐ ക്യു നിയോ 6 അല്പം തിക്നെസ് കൂടുതൽ. അപ്പോൾ ഡിസൈൻ വൈസ് ഞാൻ ഐ ക്യു നിയോ 6 കൂടെ നിൽക്കും. നിങ്ങളോ? ഇവിടെ രണ്ടാമത്തെ ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ രീതിയിലെടുത്ത ഫോട്ടോകളാണ്. ഇവിടെ ലെഫ്റ്റിൽ കാണുന്ന ഐ ക്യു നിയോ 6, ഇവിടെ വലത് സൈഡിൽ കാണുന്ന പോക്കോ F4. ഐ ക്യു നിയോ 6 തന്നെയാണ് തോന്നുന്നത് എനിക്ക്. കാര്യം വെച്ചാൽ അതിനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഉണ്ട് ഇല്ലേ, അല്ലേ തോന്നിയില്ല എനിക്ക്? ഇത് കുറച്ചുകൂടെ അടഞ്ഞിരിക്കുകയാണ്. പക്ഷെ എനിക്ക് കാണാൻ ഇഷ്ടം വരുന്നത് അതാ, കാണാൻ രസം തോന്നുന്നത്. പക്ഷെ കുറച്ച് ഡീറ്റെയിൽ പ്രൊഫഷണൽ വിസം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതാണ്. ഇവിടെയും ഈ രണ്ടാമത്തെ ഫോട്ടോയിലും കാര്യം കറക്റ്റ് ആണ്. ഈ പറഞ്ഞ പോലെ പോക്കോ F4 കുറച്ച് എൻഹാൻസ് ചെയ്ത് കാണാൻ നമുക്ക് കണ്ണിന് പ്ലീസിംഗ് ആയിട്ട് തോന്നുന്നത് പോക്കോ F4 ആണ്. പക്ഷേ ഇവിടെ ഐ ക്യു നിയോ 6 വരുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഈ ചെറിയ മണി ലൈറ്റിൽ നിന്നുള്ള വെട്ടത്തിൽ പോലും ബാക്കിൽ ആ ഒരു മൈക്കയുടെ ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മറ്റേനകത്ത് അവിടെ ഡാർക്കായിട്ടാണ് ആ വന്നിരിക്കുന്നത്, കണ്ടല്ലേ ആ ബാക്ക്ഗ്രൗണ്ട്.
ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് നമുക്ക് കിട്ടുന്നത് ഇവിടെ ഐ ക്യു നിയോ സിക്സിലാണ്. അപ്പോൾ ഒറിജിനാലിറ്റി ഐ ക്യു നിയോ സിക്സിലും കളറിന് പ്ലീസിംഗ് ആക്കി സാച്ചുറേറ്റ് ചെയ്യുന്നത് പോക്കോ F4. ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ ഭാഗം പരിശോധിക്കാം. ഡിസ്പ്ലേയുടെ കാര്യം വരുമ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും ഈ പറഞ്ഞതുപോലെ വളരെ ഐഡന്റിക്കൽ ആണെന്ന് തോന്നും. സെയിം ടൈപ്പ് ഡിസ്പ്ലേ തന്നെയാണ് രണ്ട് സ്മാർട്ട് ഫോണിനകത്തും കൊടുത്തിരിക്കുന്നത്. പക്ഷേ പോക്കോ F4നകത്ത് ഈ പറഞ്ഞ ഫ്രണ്ട് ക്യാമറ ഉണ്ടോയെന്ന് പോലും തോന്നത്തില്ല. അത്രയും ചെറിയ സൈസിലുള്ള ഒരു ഫ്രണ്ട് ക്യാമറയാണ് പോക്കോ F4നകത്ത് നൽകിയിരിക്കുന്നത്. രണ്ടും ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ, AMOLED ഡിസ്പ്ലേ ഒക്കെയാണ്. പക്ഷേ ചില വീഡിയോകൾ, നമ്മൾ സാധാരണ വീഡിയോകൾ പ്ലേ ചെയ്യുമ്പോൾ ഐ ക്യു നിയോ സിക്സ് ആണ് കുറച്ചൊരു ബ്രൈറ്റർ ഡിസ്പ്ലേ ആയിട്ട് തോന്നുന്നത്. എന്നിരുന്നാലും HDR കണ്ടന്റ് വീഡിയോകൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ യൂട്യൂബിൽ HDR വീഡിയോ എന്ന് സെർച്ച് ചെയ്ത് വീഡിയോകൾ പ്ലേ ചെയ്യുമ്പോൾ പോക്കോ F4ന് ബ്രൈറ്റ്നസ് കൂടുതലുണ്ടെന്ന് തോന്നും. ചുരുക്കി പറഞ്ഞാൽ HDRന്റെ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ വന്നിരിക്കുന്നത് പോക്കോ F4ലാണ്. അപ്പോൾ ഇത് മൂന്നാമത്തെ ഫോട്ടോയാണ്, ഒരേ കണ്ടീഷനിൽ എടുത്ത ഫോട്ടോയാണ്. ഇതിൽ ബെറ്റർ എന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിലിംഗ് എല്ലാം കൂടുതൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐ ക്യു നിയോ സിക്സ്. അതിനകത്ത് വേറൊന്നും പറയാനില്ല, അത് തന്നെയാണ് ഐ ക്യു നിയോ സിക്സ് തന്നെയാണ്. ഇവിടെ ഐ ക്യു നിയോ സിക്സിൽ ആ ബുദ്ധന്റെ ഫേസ് കുറച്ചുകൂടെ അല്ലേ, ആ ലൈറ്റൊക്കെ കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു, അതായത് ഇത് വളരെ ലോ ലൈറ്റിൽ എടുത്തൊരു ഫോട്ടോയാണ്. നേരത്തെ കണ്ട ഫോട്ടോയിൽ ആ മണി ലൈറ്റിൻ്റെ വെട്ടത്തിൽ മാത്രം എടുത്ത ഫോട്ടോയാണ്. അത്രയും ലോ ലൈറ്റിൽ പോലും നമുക്ക് ഈ ഒരു ബുദ്ധൻ്റെ ആ ഒരു ഇത് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലോ ലൈറ്റിൽ ഈ ഒരു പോക്കോ F4. ഈ ഒരു ഐ ക്യു നിയോ സിക്സ് വന്നിട്ട് 6.62 ഇഞ്ചിൻ്റെ E4 AMOLED ഡിസ്പ്ലേ, ഇത് 6.67 ഇഞ്ചിൻ്റെ E4 AMOLED ഡിസ്പ്ലേ. രണ്ട് ഫോണും 120Hz റിഫ്രഷ് റേറ്റുണ്ട്, അതുപോലെ 360Hz ടച്ച് സാമ്പിളിംഗ് റേറ്റുണ്ട്. രണ്ട് ഫോണിലും 1300 nits ആണ് മാക്സിമം ബ്രൈറ്റ്നസ്. അപ്പം തിയററ്റിക്കലി അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ചാൽ ഏകദേശം ഒരുപോലെയാണ്. ഈ പറഞ്ഞ പോലെ കാഴ്ചയിലും ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഒരു HDRന്റെ സപ്പോർട്ട് ഒരു അല്പം മുന്നിൽ നിൽക്കുന്നത് പോക്കോ F4ആണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു സ്ലൈറ്റ് അപ്പർ ഹാൻഡ് പോക്കോ F4ന് കൊടുക്കുന്നു. കാരണം ഈ പറഞ്ഞ ആ ഒരു സ്മോൾ സൈസ് ക്യാമറ, ഫ്രണ്ട് ക്യാമറ സൈസ്, അതുപോലെ HDRന്റെ സപ്പോർട്ടിലുള്ള ഒരു ക്വാളിറ്റി കൂടുതലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡിസ്പ്ലേയിൽ ഒരു ചെറിയ മാർക്ക് അല്പം കൂടുതൽ നമുക്ക് പോക്കോ F4ന് കൊടുക്കാം. അപ്പോൾ വൈഡ് ആംഗിളിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ തിരിയുന്ന രീതിയുണ്ട്. ഇവിടെ ഐ ക്യു നിയോ സിക്സ് കുറച്ചുകൂടെ സാച്ചുറേഷൻ വൈഡ് ആംഗിളിൽ കൂടുതൽ കൊടുക്കുന്നതായിട്ട് കാണാം. അതേസമയം പോക്കോ F4ൽ കുറച്ചുകൂടെ നാച്ചുറൽ ഫോട്ടോ വൈഡ് ആംഗിളിൽ കിട്ടുന്നതായിട്ട് കാണാം. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നറിയത്തില്ല, പോക്കോ F4 അവിടെ ഒരു സാച്ചുറേഷൻ വൈഡ് ആംഗിൾ കൊടുക്കുന്നില്ല. എന്തായാലും നാച്ചുറൽ ഫോട്ടോ പോക്കോ F4 വൈഡ് ആംഗിൾ. അടുത്തതായിട്ട് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിലും ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് എങ്ങനെയെന്ന് നോക്കണം. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു റൂമിനകത്ത്, നമ്മുടെ ഷൂട്ടിംഗ് റൂമിൽ, സ്റ്റുഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം വൈഫൈ കണക്ഷനാണ് രണ്ടിലും കണക്ട് ചെയ്തിരിക്കുന്നത്. സംശയമുള്ളവർക്ക് വേണമെങ്കിൽ നോക്കാം, കണ്ടല്ലേ, ഇവിടെ ഏഷ്യാനെറ്റ് മീ എക്സ്റ്റൻഷൻ എന്ന വൈഫൈ കണക്ട് ചെയ്തിരുന്നു. രണ്ട് ഫോണിലെയും നെറ്റ് സ്പീഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരേ നെറ്റ് കണക്ഷനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ പല ഫോണുകളിലും പലപ്പോഴും ആ നെറ്റിൻ്റെ ആ ഒരു സ്പീഡ് വേരി ചെയ്യാറുണ്ട് അതിൻ്റെ ഫോണിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്. നോക്കാം, കണ്ടില്ലേ ഡിഫറൻസ്, കണ്ടല്ലേ. ഇവിടെ ഐ ക്യു നിയോ സിക്സിൽ വന്നിട്ട് ഡൗൺലോഡ് സ്പീഡ് 6 MBPS എന്നാൽ ഇവിടെ ഈ പറയുന്ന പോക്കോ F4ൽ 8.76 ഉണ്ട്. 6 സ്ഥാനത്ത് 8 വന്നു. അതുപോലെ അപ്ലോഡ് സ്പീഡ് 9 MBPS സ്ഥാനത്ത് ഇവിടെ 17 MBPS. അപ്പോൾ 17 MBPS അത്രയും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ വൈഫൈയുടെ ആ ഒരു റിസീവിങ് കപ്പാസിറ്റിയൊക്കെ നോക്കുമ്പോൾ അതും പോക്കോ F4 എന്ന ഫോണിന് അല്പം അപ്പർ ഹാൻഡ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റിൽ പോക്കോ F4 വീണ്ടും മുന്നിൽ വന്നു. അപ്പോൾ ഡിസൈനിൽ ഐ ക്യു നിയോ സിക്സ് അല്ലേ, ഡിസ്പ്ലേയിൽ ചെറിയ അപ്പർ ഹാൻഡ് പോക്കോയ്ക്ക്, ഇൻ്റർനെറ്റ് സ്പീഡിലും പോക്കോ ആണ് ഒരല്പം കൂടി മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത്. ഇവിടെ മാക്രോ ഷോട്ടിലേക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഐ ക്യു നിയോ സിക്സും ഈ പറഞ്ഞ പോക്കോ F4 ഏകദേശം ഒരുപോലെ ഫോട്ടോസും തരുന്നെങ്കിലും ഇവിടെ പോക്കോ F4 ആണ് കറക്റ്റായിട്ടുള്ള നാച്ചുറൽ ഫോട്ടോ നമുക്ക് തരുന്നത്. ഇവിടെ ഐ ക്യു നിയോ സിക്സിൽ ഒരു കുറച്ച് റെഡിഷ് ടോണിലാണ് മൊത്തത്തിൽ ഈ ഒരു ഫോട്ടോ വന്നിരിക്കുന്നത്. പക്ഷേ പോക്കോ F4 കുറച്ച് നാച്ചുറൽ ഫോട്ടോയും തരുന്നുണ്ട്. ഈ പറഞ്ഞ ആ ഒരു മാക്രോ കപ്പാസിറ്റി ഓക്കെ, രണ്ടുമൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഫോട്ടോയുടെ കേസിൽ നമ്മൾ മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ നോർമൽ ഫോട്ടോ, അതിൻ്റെ മെയിൻ സെൻസർ വെച്ചെടുക്കുന്ന ഫോട്ടോ കറക്റ്റായിട്ട് ഐ ക്യു നിയോ സിക്സിലാണ് നോർമലായിട്ട് കിട്ടുന്നത്. എന്നാൽ വൈഡ് ആംഗിളിലും മാക്രോയിലും ബെറ്റർ നൽകുന്നത് പോക്കോ F4 ആണ്. നോർമൽ സെൻസർ ഐ ക്യു നിയോ സിക്സ് ആണ് ബെറ്റർ എന്ന് തോന്നുന്നു. ഫിംഗർ പ്രിൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഐ ക്യു നിയോ സിക്സിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് നൽകുന്നത്.
പക്ഷെ ഇവിടെ പോക്കോ എഫ് ഫോറിൽ സൈഡ് മൗണ്ടഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേപോലെ ഫാസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ എപ്പോഴും ഒരു AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അത് ഓരോരുത്തരുടെ ഉപയോഗം പോലെ വേരി ചെയ്യുന്നിരുന്നാലും ആ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു അപ്പർ ഹാൻഡ് ഇവിടെ IQ Neo 6 കൊടുക്കാം. ഇപ്പോൾ രണ്ടിലും നമ്മൾ വീഡിയോ ആണ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നാച്ചുറലായിട്ട് തോന്നുന്നത് ഇത് തന്നെ. ഏതാണ് മറ്റേ അതിനകത്തൊരു നീല ഒരു ടിൻറ്റ് വരും അവിടെ. ആ മഞ്ഞും കുറഞ്ഞ് ഫുള്ളങ്ങ് നമ്മൾ കാണുന്നതേ അല്ല. കാറിൻ്റെ പോർഷനിൽ വരുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഇവിടെ ഈ ഭാഗത്ത് വരുമ്പം അവിടെ അതിനകത്ത് വരുമ്പം ഇവിടെ ആ ബോക്കെ വരുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടാ ഇതിനകത്താ തോന്നുന്നത്. വീഡിയോയിൽ ബോക്കെ നമുക്ക് IQ Neo 6 ലാണ്. അത് ആ ലാസ്റ്റ് ചെടിയുടെ പോർഷൻ ഇല്ലേ അവിടെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. പച്ച പുല്ല് നോക്ക്, കറക്റ്റ് പച്ച പുല്ല്. അപ്പൊ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ മൊത്തത്തിൽ ഞങ്ങൾ മൂന്നുപേരും നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ പോക്കോ F4 ആണ് കുറച്ചുകൂടെ ബ്രൈറ്റർ ആയിട്ടുള്ളൊരു വീഡിയോ നൽകുന്നത്. മാത്രമല്ല ആ തറയിൽ കാണുന്ന പുല്ലുകൾ പോലും വളരെ വിസിബിൾ ആണ്, നല്ല ക്ലിയർ ആണ്, കറക്റ്റ് കളർ നൽകുന്നത് പോക്കോ F4 ആണ്. ബാറ്ററിയുടെ കാര്യം വന്നാൽ IQ Neo 6 4700 mAh ബാറ്ററിയും 80 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഉണ്ട്. ഈ പറഞ്ഞ പോക്കോ F4 4500 mAh ബാറ്ററിയും 67 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിലും ഒരു ചെറിയ അപ്പർ ഹാൻഡ് നമുക്ക് IQ Neo 6 വേണം നൽകാൻ. അപ്പോൾ ഈ വീഡിയോയുടെ കമ്പാരിസൺ നോക്കുമ്പോൾ സെൽഫി വീഡിയോയിൽ കറക്റ്റ് ആയിട്ടുള്ള കളർ, ഈ ഷർട്ടിൻ്റെ കളർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ പോക്കോ F4 ആയിരുന്നു കറക്റ്റ് കളർ തരുന്നത്. പക്ഷേ ഇവിടെ IQ Neo 6 ഒരു യെല്ലോ സ്റ്റോൺ സെൽഫി വീഡിയോയിൽ കയറി വരുന്നതായിട്ട് കാണാം. എന്നാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഹാർഷായിട്ടുള്ള സൺലൈറ്റ് ഉണ്ടല്ലോ, അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ IQ Neo 6 സാധിക്കുന്നുണ്ട്. പക്ഷേ പോക്കോ F4 കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ബ്ലീച്ച് ആവുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ക്യാമറ ടെസ്റ്റിൽ കിട്ടുന്ന ഒരു കൺക്ലൂഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോയ്ക്ക് കുറച്ചുകൂടെ ബെറ്റർ IQ Neo 6 ആണ്, എന്നാൽ വീഡിയോ ക്വാളിറ്റിയിൽ കുറച്ചുകൂടെ ബെറ്റർ പോക്കോ F4 ആണ്. അപ്പോൾ ഈ ക്യാമറയും ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകൾ രണ്ട് ഭാഗത്തും വരുന്നതുകൊണ്ട് തന്നെ രണ്ടിനെയും ഒരുമിച്ച് തുല്യ മാർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. രണ്ട് ഫോണുകളും ക്യാമറയിൽ മികച്ച് തന്നെ നിൽക്കുന്നു എന്നും പറഞ്ഞുകൊള്ളട്ടെ. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ IQ Neo 6 നമുക്ക് വിവോയുടെ ഫൺ ടച്ച് OS വിത്ത് ആൻഡ്രോയിഡ് 12, എന്നാൽ ഇവിടെ പോക്കോ F4 ഷവോമിയുടെ MIUI 4 Poco അതും അതുപോലെ ആൻഡ്രോയിഡ് 12 ആണ് ലഭിക്കുന്നത്. അപ്പോൾ രണ്ടിനകത്തും ബ്ലോട്ട് OS-കളുണ്ട്. രണ്ടും ആ കാര്യത്തിൽ നീറ്റൊന്നുമല്ല, രണ്ടിലും അനാവശ്യമായിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ MIUI പലരും കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ട് വീഡിയോകളുടെ കമൻറ്റിൽ പോലും. അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എന്നിരുന്നാലും എനിക്ക് കുറച്ചുകൂടി MIUI-ക്കാളും എനിക്ക് കുറച്ച് വ്യക്തിപരമായിട്ട് ഇഷ്ടം ഈ വ്യൂ. രണ്ടും കണക്കാണ്, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ രണ്ടും കണക്കാണ്. ഫൺ ടച്ച് OS ആണ് കുറച്ചുകൂടി MIUI-ക്കാളും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ MIUI വലിയ പ്രശ്നമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും പോക്കോ F4 ഓപ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഫൺ ടച്ച് OS ഇഷ്ടമുള്ളവർക്ക് അതും നോക്കുന്നതിന് പ്രശ്നമില്ല. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഗെയിമിംഗ് റിവ്യൂ ആണ്. ഗെയിമിംഗ് രണ്ട് ഫോണുകളിലും ഞാൻ പറഞ്ഞില്ലേ സ്നാപ്ഡ്രാഗൺ 870 ആണ് നൽകിയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ പോക്കോ F4 ഒരു സ്ലൈറ്റ് അപ്പർ ഹാൻഡ് വരുന്നതിനുള്ളൊരു കാരണം ഇതിനകത്ത് LPDDR5 റാമാണ് പോക്കോ F4 നൽകിയിരിക്കുന്നത്. എന്നാൽ IQ Neo 6 LPDDR4X റാമാണ്. ഇത് മാത്രമേ ഉള്ളൂ ഒരു ഒരു പെർഫോമൻസ് സൈഡിലൊരു വ്യത്യാസം തിയററ്റിക്കലി. പക്ഷേ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒരുപോലെയുള്ളൊരു ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾ നൽകുന്നത്. പക്ഷേ വേറൊരു കാര്യം പറയാനുള്ളത് വളരെ മൈന്യൂട്ടായിട്ടൊരു കാര്യമാണ്, നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഇത് ഹോൾഡ് ചെയ്ത് ഗെയിം കളിക്കാനൊക്കെ ഉള്ളൊരു ഒരു കൺവീനിയൻസ് IQ Neo 6 കാരണം ഇതിൻ്റെ ഈ പറഞ്ഞ ബാക്ക് ബോഡിയുടെ ഒരു കർവ്ഡ് ഡിസൈനൊക്കെ നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാൻ ഒരു സുഖം നൽകുന്നുണ്ട്. എന്നാൽ പോക്കോ F4 ഈ ഒരു സ്ക്വയർ ഷേപ്പ് പലപ്പോഴും ഹോൾഡ് ചെയ്യുമ്പോഴൊക്കെ കൈക്കൊക്കെ ആദ്യം ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അപ്പോൾ ചോദിക്കും iPhone ബോക്സി ടൈപ്പ് 12 series 13 series ആരും ഗെയിം കളിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോണിൽ പറഞ്ഞ പോലെ ഹോൾഡ് ചെയ്ത് ഗെയിമൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ആ ഒരു പ്രശ്നവും ഇല്ല. എന്തായാലും ഗെയിമിംഗ് പെർഫോമൻസൊക്കെ ഏകദേശം രണ്ട് സ്മാർട്ട് ഫോണുകളിലും തുല്യമാണെന്ന് തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. അടുത്തായിട്ട് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും കുറവുകളാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ നേട്ടങ്ങളാണ് എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ഇവിടെ IQ Neo 6 ഏതാണ്ട് 4 5G ബാൻഡുകൾ മാത്രമേ നൽകുന്നുള്ളൂ. എന്നാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പോക്കോ F4 ഏകദേശം 10 5G ബാൻഡുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ IQ Neo 6 NFC സപ്പോർട്ടില്ല, പക്ഷേ പോക്കോ F4 NFC സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം രണ്ട് സ്മാർട്ട് ഫോണിനകത്തും 3.5 mm ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുക
ഉപയോഗിക്കാം എന്ന് വിചാരിക്കുക വേണ്ട. അതായത് വയർഡ് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. രണ്ട് സ്മാർട്ട് ഫോണുകളും നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ഈ ഒരു പോക്കോ F1 മറ്റൊരു കുറവ്, ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഇല്ല, സൈഡ് മൗണ്ടഡ് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും കുറവ്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും 8 GB റാമിലും 12 GB റാമിലും ഉണ്ട്. ഈ 8 GB റാം വേരിയൻറ്റും 12 GB റാം വേരിയൻറ്റും സെയിം പ്രൈസാണ്. എന്നാൽ നമുക്കിവിടെ പോക്കോയ്ക്ക് ഒരു 6 GB റാം വേരിയൻറ്റ് കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ IQ Neo 6 8 GB റാമിനേക്കാൾ വില കുറച്ച് പോക്കോയുടെ 6 GB വാങ്ങാം. അപ്പോൾ പോക്കോയുടെ 6 GB റാം നമുക്ക് 28,000 രൂപയ്ക്ക് വാങ്ങാം. എന്നാൽ IQ Neo 6 8 GB റാം വേരിയൻ്റാണ് സ്റ്റാർട്ടിങ് അത് 30,000 രൂപയ്ക്കും വാങ്ങാം. അപ്പോൾ ഇതിൻ്റെ 8 GB റാം വേരിയൻറ്റിലേക്ക് പോയാൽ അത് 30,000 രൂപയാണ്. ചുരുക്കി പറഞ്ഞാൽ 6 GB പോക്കോ F4 28,000 8 GB IQ Neo 6 30,000 വാങ്ങാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 30,000 രൂപ പ്രൈസ് ഇല്ല വാങ്ങാൻ, നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല, 28,000 രൂപയേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മൾ ഏതിലേക്ക് പോകും? പോക്കോ F4 പോകും. അപ്പോൾ ഒരു ഓപ്ഷൻ കൂടി, ഒരു 6 GB റാം എന്നൊരു ഓപ്ഷൻ കൂടി പോക്കോ F4 എന്നുള്ളതും പോക്കോ F4 ഒരു പ്രത്യേകതയാണ്. അതൊരു അല്ലേ, കുറച്ചുകൂടെ ജനകീയമാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ 6 GB റാം വേരിയൻറ്റ് കൊടുത്തത് എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ എന്നോട് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിൽ ഏത് സെലക്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ വൈസിൽ എന്നെ മോഹിപ്പിക്കുന്ന, ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞ പോലെ IQ Neo 6 ആണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് പോക്കോ F4 എഴുതി തള്ളാനേ പറ്റില്ല. കാര്യം രണ്ട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രണ്ട് സ്മാർട്ട് ഫോണുകളാണ്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ ഫോൺ അപ്പർ ഹാൻഡ് വരുന്നു എന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, ഇതിനകത്ത് ഏത് സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ഇനിയും മാറിയിട്ടില്ല, ഒറ്റ കാര്യം പറയാം. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ, നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതങ്ങ് തിരഞ്ഞെടുത്തു. IQ Neo 6 ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് കാണാനെങ്കിൽ അത് എടുക്കാം. പോക്കോ F4 ആണ് നിങ്ങൾക്ക് കാണാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. രണ്ടും പെർഫോമൻസ് സൈഡും ക്യാമറയും ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്.